തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് കുറേ നാളുകൾക്കെല്ലാം മുമ്പ് കണ്ട ഒരു ഒരു ചിത്രകഥയാണ്, ഒരു ചിത്രകഥ. ആ ചിത്രകഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഒരു വശത്ത് നിന്നും ഒരു ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് നിന്ന് ഒരു ട്രെയിൻ ഇങ്ങനെ വളരെ വേഗത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഒരു കാർട്ടൂണാണിത്. അപ്പോൾ മറ്റ് ഒരു വശത്ത് നിന്നും വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാട്ടുപോത്ത്. ഇപ്പം നിങ്ങൾ പത്രത്തിൽ വായിച്ചാണ് പലയിടങ്ങളിലൊക്കെ ഇപ്പോൾ കാട്ടുപോത്ത് നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നേര്യമംഗലത്തെ കണ്ട കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കാട്ടുപോത്ത് നല്ല നല്ല ശക്തിയുള്ള നല്ല ബലമുള്ള ഒരു കാട്ടുപോത്ത് ഒരു സൈഡിൽ നിന്ന് പാഞ്ഞ് ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആദ്യത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ട്രെയിനും ഈ കാട്ടുപോത്തും ഒരല്പം കൂടെ അടുത്ത് നിൽക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന എന്താണെന്നറിയാവോ? എന്തായിരിക്കും മൂന്നാമത്തെ ചിത്രത്തിൽ കാണാൻ സാധ്യത? മൂന്നാമത്തെ ചിത്രത്തിൽ എന്തായിരിക്കും തോന്നലുണ്ടോ? എന്ത് സംഭവിച്ചു? മൂന്നാമത്തെ ചിത്രത്തിൽ ഇത്രേ ഉള്ളൂ, ട്രെയിൻ മാത്രമേ ഉള്ളൂ, പോത്ത് ഇല്ല, ട്രെയിൻ മാത്രമേ പോകുന്നുള്ളൂ, പോത്തിനെ കാണാനില്ല. എന്ത് സംഭവിച്ചു കാണും? എന്നിട്ട് എൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാവോ? ഇതിന് ഈ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു അടിക്കുറിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ അടിക്കുറിപ്പ് എന്തായിരിക്കും? ഏ പോത്തെത്തിയതുള്ളതല്ല, അവർ ഇങ്ങനെ എഴുതി വച്ചിരിക്കുക, അത് അതിങ്ങനെ എഴുതി വച്ചിരിക്കുക. അതായത് ഒന്ന് മാറി നടന്നിരുന്നെങ്കിൽ, ആരോടാ ഒന്ന് മാറി? സത്യത്തിൽ ഇത് പോത്ത് ഉദ്ദേശിച്ചത് എന്താണ്? എനിക്ക് നല്ല ആരോഗ്യം, ബലം, കരുത്ത് ഇതെല്ലാം ഉണ്ട്. ഈ ട്രെയിനിനെ അങ്ങ് ആൾ വിചാരിച്ച് ഇടിച്ച് തെറിപ്പിച്ചെങ്കിടാന്ന് വിചാരിച്ചാണ് ഈ പോത്ത് വന്നത്. പക്ഷേ എല്ലാം നടക്കുമായിരുന്നോ? ഈ പോത്ത് ചമ്മന്തിയ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഇതാണ് നമ്മൾ ഈ ദൈവീകമായിട്ടുള്ള നിയമങ്ങളിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങുമ്പോഴുള്ള പ്രത്യേകത. കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ കരുത്തുകൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവുകൾ കൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാം. പക്ഷേ ആ ചിന്തകളെല്ലാം പ്രിയപ്പെട്ടവരെ വ്യർത്ഥമാണ്. ഇതൊരിക്കലും നടക്കില്ല. കാരണം നമുക്കൊരിക്കലും തമ്പുരാനെ വെല്ലുവിളിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നേരിട്ടൊന്നുമല്ല, നേരിട്ടൊന്നുമല്ല പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇടുന്നത്, വളരെ വളഞ്ഞ വഴി. കാരണം പണ്ട് തൊട്ടേ പിശാചിൻ്റെ പ്രത്യേകതയാണ് സൂത്രശാലയാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ പാപത്തിൽ വീണു പോകുന്ന സാഹചര്യം നമ്മളൊന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ഇവരിങ്ങനെ തോട്ടത്തിലൂടെ ഹാദവും ഹവ്വായും അവർ തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുക. അന്നേരം ഇവരുടെ അടുത്ത് ആരാണ്? പാമ്പ് വന്നിട്ട് പറയുകയാണ്, നിങ്ങളോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിൽ നിന്ന് മാത്രം ഒന്നും കഴിച്ചേക്കരുത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിനുശേഷം പിശാച് പറയുന്നത് എന്താണ്? അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ്, പക്ഷേ എങ്ങനെയാവും, നിങ്ങൾ ദൈവത്തെപ്പോലെയാകും എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ആ ഒരു ഒരു വാക്ക്, ആ ഒരു സെൻറ്റൻസ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവം കഴിച്ചിട്ടില്ല, ചെയ്യരുതെന്നൊരു കാര്യം പറഞ്ഞു. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആര് പറയുന്നുണ്ട്? പിശാച് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്, അത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നേരെ ഓപ്പോസിറ്റ്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിശാച് ഇവിടെ ഉപയോഗിക്കുന്നൊരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം മനുഷ്യൻ്റെ ഹൃദയത്തിൽ പിശാച് നിക്ഷേപിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അവൻ വിശ്വസ്തനായിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പിശാച് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ട്, അവനെ വിശ്വസിക്കരുത്. ആരെ? ഈശോയെ, ദൈവത്തെ എന്ത് ചെയ്യരുത്? വിശ്വസിക്കാരണം നമ്മൾ കള്ളം പറയുന്ന ആളാ. കാരണം അത് കഴിച്ചാൽ നിങ്ങൾ അവനെ പോലെയാവും, അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആര് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്? ദൈവം നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട, ഇതാണ് ഇന്നും പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളിൽ പലരും ഈ പാപത്തിലേക്ക് വീണു പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ചെയ്തോ, നീ ആശ്രയിക്കുന്ന ദൈവം വിശ്വസനല്ല. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മൾ വലിയ ഒരു സഹനത്തിലൂടെ പോകുന്ന അവസരത്തിലാണ്, നമ്മൾ വലിയ ഒരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ
ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കും. പക്ഷെ ഏത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ ആ നിയോഗം ചിലപ്പം നടക്കാതെ പോകും. ഈ നടക്കാതെ പോകുമ്പോഴാണ് ആര് വരുന്നത്? ആ ആശാൻ വരും, സൂപ്പറായിട്ട് വരും. എന്നിട്ട് പറയും, ഇപ്പം നീ കണ്ടില്ലേ, നീ വിശ്വസിച്ച ആൾ എങ്ങനെയുണ്ട്, എന്ത് ചെയ്യണ്? അപ്പം അവനെ ഇനി വിശ്വസിക്കാൻ പറ്റുമോ? ഇത്ര നാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് സാധനം കിട്ടിയിട്ടില്ല, പിന്നെ ആ ആളിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ഇല്ല. ഇതുകൊണ്ട് പ്രിയതാണ് പിശാചിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ അവൻ നമ്മളെ കീഴടക്കാൻ നോക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും തരും. എന്തിനു വേണ്ടിയിട്ടാണ് സഹനങ്ങളും വേദനകളും തരുന്നത്? അതിന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന നല്ല ഒരു കൊട്ടേഷനുണ്ട്. അദ്ദേഹം പറയുന്ന മനോഹരമായിട്ടുള്ളൊരു കൊട്ടേഷൻ അതിങ്ങനെ അദ്ദേഹം പറയുകയാണ്, ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഈ സഹനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കഠിനമില്ലാത്തൊരു ജീവിതം ഉണ്ടല്ലോ അല്ലേ? ഈ മുട്ടിൻ്റെ വേദനയും കാലിൻ്റെ വേദനയും തലവേദനയും നടുവേദനയും ഒക്കെ ഇല്ലാത്തൊരു സ്ഥലമുണ്ടല്ലോ, അതെവിടെയാണത്? ആ സ്വർഗം. ആ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ, എന്ന് വെച്ചാൽ വേദന ഇല്ലാത്തൊരു ലോകത്തിലേക്ക് നമുക്ക് പോകണം. അതിനു വേണ്ടിയിട്ടാണ് അഗസ്തീനോസ് പറയുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്ത് തരുന്നത്? സഹനങ്ങൾ തരുന്നതോടെ നമ്മുടെ ഒരു പ്രാർത്ഥനയെ കിട്ടിയില്ലാന്ന് വെച്ചാൽ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നു വേണ്ട. ഒരിക്കൽ ഒരു ചേച്ചി, ആൾക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം എങ്ങനെയെങ്കിലും വിൽക്കണമെന്നുള്ള വലിയ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായി. സ്ഥലം വിൽക്കണം, കാരണം സാമ്പത്തികം അടിച്ചിരിഞ്ഞെടുക്കത്തില്ല. എന്നിട്ട് ഈ ചേച്ചി ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ, നന്നായിട്ട് ഉപവസിച്ചു, പിന്നെ ജപമാലകളൊക്കെ ചൊല്ലി, നൊവേനയ്ക്കൊക്കെ കാശ് കൊടുത്തു, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ പോയി, ഞാൻ ഇതെല്ലാം ചെയ്തു. പക്ഷേ ഇതെല്ലാം സ്ഥലത്തും പോയിട്ടും സ്ഥലം വിറ്റുപോയില്ല. അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായി, കാരണം ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്ത് സംഭവിച്ചു? വേറെ മാറ്റമൊന്നും സംഭവിച്ചില്ല. കടം അങ്ങനെ നിൽക്കുന്നുണ്ട്, സ്ഥലം അതും അങ്ങനെ തന്നെയുണ്ട്, വേറെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിവിൻ്റെ ആക്കാരിയൊക്കെ വിട്ടു, ഒരു ആറേഴ് മാസം, അതല്ല ആറേഴ് മാസമല്ല, എനിക്കൊന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്ഥലം, ആ സ്ഥലം വിറ്റുപോയി. രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ചേച്ചി പ്രാർത്ഥിച്ചതെന്നാ, മൂന്ന് വർഷം മുമ്പാണ് പ്രാർത്ഥിച്ചത്, ഉപവസിച്ചതും ധ്യാനിച്ചതും ഒക്കെ മൂന്ന് വർഷം മുമ്പാണ്. പക്ഷേ സ്ഥലം വിറ്റുപോയത് എന്നാണ്? മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വിറ്റുപോയത്. പക്ഷേ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വിറ്റുപോയപ്പം ഒരു പ്രത്യേകത ചേച്ചി കണ്ടു. എന്നറിയാമോ? അതായത് മൂന്ന് വർഷം മുമ്പ് ഈ സ്ഥലം വിറ്റായിരുന്നെങ്കിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പം എന്താണ്, ചില കാര്യങ്ങളൊക്കെ ദൈവം ഇങ്ങനെ പിടിച്ച് പിടിച്ച് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തരാൻ വേണ്ടിയിട്ട്. ആ ദൈവത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, ചില കാര്യങ്ങൾ തമ്പുരാൻ ഇങ്ങനെ ഒതുക്കി വെക്കും. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഏറ്റവും, കാരണം നമുക്കറിയാം മക്കളെ സ്നേഹിക്കുന്ന ഒരപ്പൻ്റെ പ്രത്യേകത, ആ അപ്പൻ്റെ മകൻ അവൻ ഞാൻ പിതാവിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കും, പിതാവ് എനിക്ക്, അപ്പ എനിക്ക് ചെറിയൊരു സൈക്കിൾ മേടിച്ചു, അത്യാവശ്യമാണ് എനിക്കൊരു സൈക്കിൾ വേണം, സൈക്കിൾ ഇല്ലാണ്ട് പറ്റത്തില്ല എന്ന് പറയും. പക്ഷെ അപ്പം പറയും, എടാ ഇപ്പം ഇല്ല കാശില്ലട, ഇപ്പം പറ്റത്തില്ല എന്ന് അപ്പം പറയും. കാരണം ചിലപ്പം അപ്പൻ്റെ കയ്യിൽ ഒരു സൈക്കിൾ മേടിക്കാനുള്ള കാശ് അന്നേരം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അപ്പം പറയും ഇപ്പം വേണ്ടെന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അപ്പൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്? എൻ്റെ മകന് ഏറ്റവും നല്ലത് കൊടുക്കണം, ഏറ്റവും ബെസ്റ്റായിട്ട്. അപ്പോൾ അപ്പം കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ കാശ് കൂട്ടി വെച്ച് അവന് ഏറ്റവും നല്ല ഒരെണ്ണം മേടിച്ചു കൊടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ചിലപ്പം നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവൻ ചിലപ്പോൾ അത് തന്നിരിക്കത്തില്ല. ചിലപ്പോൾ ഇനി നമ്മൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചോദിച്ചാൽ കിട്ടത്തില്ല. അത് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, സ്വാർത്ഥപരമായിട്ടുള്ള ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കാം, സംഭവം കിട്ടത്തില്ല. പക്ഷേ ആത്മാർത്ഥം വേണ്ട ചോദ്യത്തിന് ദൈവം തരും. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. കാരണം അതാണ് ദൈവരാജ്യത്തിൻ്റെ നിയമം. ദൈവരാജ്യത്തിൻ്റെ നിയമം അതാ, ഏറ്റവും തൻ്റെ മക്കൾക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തമ്പുരാനാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? പിശാച് വന്ന് പറയും, നീ പ്രാർത്ഥിക്കാൻ പോകണ്ട, നീ വിശ്വസിക്കേണ്ട, നീ ആരിൽ ആശ്രയിക്കുന്നു അവൻ നിന്നെ തകർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പിശാചിൻ്റെ ഈ സൂത്രത്തെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഈ പിശാചിൻ്റെ ഈ തന്ത്രത്തെ നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ ആദ്യ മാതാപിതാക്കൾ വീണുപോയത് അവരൊറ്റ ഡയലോഗിലാണ്.
നമ്മളും വിലഭൂഷിക്കുക. പക്ഷേ എന്ത് ചെയ്യണം? എനിക്കും ഇനിയും മുന്നോട്ട് പോകണം, എനിക്കിനിയും മുന്നോട്ട് പോകണം. കാരണം സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരിക്കലും അവസാനിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ച് ഈശോയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു, ദൈവത്തിന് വളരെ കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, അവൻ എന്ത് നമുക്ക് മുമ്പിൽ ഒരുക്കി തന്നിരിക്കുന്നത്, എന്ത് നമുക്ക് മുമ്പിൽ ഒരുക്കി തന്നിരിക്കുന്നത്? ഭക്ഷണ പാനീയങ്ങൾ, ആത്മാവ് തളർന്നു പോകാതിരിക്കാൻ, ശരീരം തകർന്നു പോകാതിരിക്കാൻ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഭക്ഷണ പാനീയങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഭക്ഷണ പാനീയങ്ങൾ എന്താണ്? അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന